ശരി ശരി ഞങ്ങൾ റെഡി ആയിട്ട് നിൽക്കാം. എത്ര മണിക്കാ? 2 മണിക്കല്ലേ? ആ ഓക്കെ ഓക്കെ. ആരാ ചേച്ചിയെ വിളിച്ചത്? അമ്മ വിളിച്ചതാ. നിക്ക് എവിടെ? നിക്കോ? നിക്ക് അകത്തുണ്ട്. എന്തോ പ്രാണീനെ പിടിക്കാൻ പോയതാ. പ്രാണീനെ പിടിക്കാനോ? നീ എവിടെ വരെ പോകുമെന്ന് എനിക്കൊന്ന് കാണണല്ലോ. അമ്മ എന്തിനാ വിളിച്ചത്? അമ്മ വരുമ്പോഴത്തേക്കിന് റെഡി ആയി നിൽക്കാൻ പറയാൻ വിളിച്ചതാ. നാളെ പെരുന്നാളല്ലേ. ഷോപ്പിംഗ് ഷോപ്പിംഗ് കഴിഞ്ഞോ? എന്റെ പോക്ക് കഴിഞ്ഞോ? ഷോപ്പിംഗോ? അടിപൊളി. നമുക്ക് അപ്പത്തേക്കിനും ഫുഡൊക്കെ കഴിച്ച് റെഡി ആയി നിൽക്കാം. വാ താഴത്തോട്ട് വാ. പണി പറയല്ലോ, വാതിൽ ലോക്കായി. ആരാ വാതിലടച്ച്? നിക്കി നീയാണോ? ഞാനല്ല, അത് അറിയാതെ അടഞ്ഞു പോയതാ. എന്നാ വേഗം തുറക്ക്, നമുക്ക് പുറത്ത് ഷോപ്പിംഗ് ഉള്ളതാ. അമ്മ ഇപ്പൊ വരും. ഈ തുറക്കാണോ? ഇതിപ്പോ എങ്ങനെ തുറക്കും? അതെ, എനിക്ക് തുറക്കാൻ കഴിയുന്നില്ല. ഇതെങ്ങനെ തുറക്കാ? എനിക്കൊരു വെഡിങ് കിട്ടുന്നില്ല. കഴിയണില്ലേ, അങ്ങനെ പറഞ്ഞാ പറ്റൂല. നീ എങ്ങനെയാലും തുറക്ക്. അത് ഞാനൊരു പ്രാണിനെ പിടിക്കാൻ വേണ്ടി ചാടിയപ്പോ അറിയാതെ വാതിലടഞ്ഞ് എന്റെ കൈ തട്ടി കുറ്റി ലോക്കായതാ. എന്റെ ദൈവമേ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ആരെങ്കിലും വിളിച്ച് പറ. എന്നിട്ട് എന്താ കാര്യം? താഴത്തെ ഡോറും അകത്തുനിന്ന് പൂട്ടിയേക്കല്ലേ. നമുക്ക് കോണി വെച്ച് തയത്തിക്ക് ഇറങ്ങാം. അപ്പൊ നിക്കീന എന്ത് ചെയ്യും? അവളെ രക്ഷിക്കണ്ടേ? ആ അത് ശരിയാണല്ലോ. എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അതെ അതെ, എന്തെങ്കിലും ചെയ്തിട്ട് എന്നെ ഒന്ന് രക്ഷിക്കൂ പ്ലീസ്. എനിക്കിവിടെ ഒറ്റയ്ക്ക് നിന്നിട്ട് പേടി വന്നു. ആദ്യം ഞങ്ങളൊന്ന് രക്ഷപ്പെടട്ടെ, എന്നിട്ടല്ലേ നീ. അയ്യോ അങ്ങനെ പറയല്ലേ, നിങ്ങളൊന്ന് നോക്ക്. ഈ വാതിലൊന്ന് തുറക്കാൻ എന്താ മാറി? ഒരു പേടിയും കിട്ടുന്നില്ലല്ലോ. തത്തിപ്പാറമ്മച്ചി പെട്ടല്ലോ, ഞാൻ ഇതിന്റെ അകത്ത് കിടന്ന് പട്ടണി കിടന്ന് ചാവേണ്ടി വരുമോ? ചേച്ചി എനിക്കൊരു സംശയം. ഇപ്പോഴോ? ആ പറ, എന്താ നിന്റെ സംശയം? എനിക്ക് ചേച്ചിയ്ക്കാൻ മുട്ടുന്നുണ്ടോന്നൊരു സംശയം. ഓ, ഈ നേരത്താണ് നമുക്ക് ചേച്ചിയ്ക്കാൻ മുട്ടിയത്. മിണ്ടി പോവരുത്, ഇപ്പഴാ നിന്റെ ചേച്ചി. ഇല്ല, വലിയ പ്രശ്നമൊന്നുമില്ല. കുറച്ചേരം കൂടി പിടിച്ചു നിക്ക്. ഞാൻ പിടിച്ചു നിന്നോളാ. നമുക്ക് ഈ ഡോറ് തുറന്നേ പറ്റുള്ളൂ. അതിനെന്താ വഴി എന്ന് ആലോചിക്ക്. അതെ, അതിനെന്താ വഴി എന്ന് ആലോചിക്ക്. നിങ്ങൾ വെറുതെ വർത്താനം പറഞ്ഞു നിക്കല്ലേ. ചവിട്ടി പൊളിച്ചാളോ? എന്നാ അമ്മ നമ്മളെ പൊളിച്ചെടുക്കും. പിന്നെന്താ ചെയ്യാ? എനിക്കറിയില്ല. ഈ ജനൽ തുറക്കാൻ പറ്റുമെന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നും. അതിനത് എങ്ങനെ തുറക്കും? നിക്കി, നിക്കി കിടന്ന് ഒച്ച ഉണ്ടാക്കണ്ട, ഞാനിവിടെ തന്നെ ഉണ്ട്. നിക്കി കേൾക്കാമോ? യെസ്, കേൾക്കുന്നുണ്ട്. ഇവിടെ സ്ഥിതിഗതികൾ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്തിയില്ലെങ്കിൽ ഞാനിവിടെ വിശന്ന് മരിക്കുന്നതാണ്. അത് ശരി. സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോഴാ അവളുടെ ഒരു ന്യൂസ് റിപ്പോർട്ടിങ് അല്ല. പിന്നെ ഞാൻ എത്ര തവണ പറഞ്ഞു ഞാനിവിടെ ഉണ്ട്. നിനക്ക് ജനൽ എങ്ങനെയെങ്കിലും തുറക്കാൻ പറ്റുമോ? ഒന്ന് ശ്രമിച്ചു നോക്ക്. ജനല് ഈ റൈറ്റ് സൈഡിലെ ജനൽ തുറന്നാ മതിയോ? അതാണെങ്കിൽ താഴത്തെ കുറ്റി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഏതെങ്കിലും ആയാ മതി, നീ ഒന്ന് തുറന്നു തന്നാ മതി. ഓക്കെ സെറ്റ്, അത് ഞാൻ ഏറ്റും. അതൊക്കെ എന്നെ കൊണ്ട് ഈസി ആയിട്ട് പറ്റും. ടൈറ്റ് ആണല്ലോ. തുറന്നു തുറന്നു. ജനൽ തുറക്കലൊക്കെ എനിക്ക് ഈസിയാ, പക്ഷെ വാതില് പ്രശ്നം. ജനൽ തുറന്നല്ലോ, ഞാൻ അത്തേടാ. എങ്ങനെ, ഈ ജനൽ വഴിയോ? ഒന്ന് പോയേ നീ. ജനൽ തുറന്ന സ്ഥിതിക്ക് ഇനി എന്താ നെക്സ്റ്റ് പ്ലാൻ? നിങ്ങളെന്താ കണ്ടേക്കുന്നത്? അടിയില് കുറ്റിയല്ലേ ലോക്കായത്? അതെ, വാതിലടഞ്ഞപ്പോ എന്റെ കൈ തന്നെയാ കുറ്റിയെ തട്ടി. അങ്ങനെ ലോക്കായതാ. ഞാൻ ഒന്ന് നോക്കട്ടെ. ആ അവിടെ തന്നെ, കുറച്ചും കൂടെ മുന്നോട്ട് നീട്ടിയാ മതി. ശേ, അവിടെ അല്ലാന്ന്, കുറച്ചും കൂടെ അപ്പുറത്ത്. കൈ ഒന്നും കൂടെ നീട്ടി വലിച്ച് നോക്ക്. പിന്നെ എന്റെ കൈ റബ്ബറാണല്ലോ വലിച്ചു കിട്ടാന്. എന്നെ കൊണ്ടൊന്നും പറ്റും തോന്നുന്നില്ല. ചേച്ചി മറങ്ങാ നോക്ക. ഇത്രയും നീളമുള്ള ഞാൻ നോക്കിയിട്ട് നടക്കാത്തത് അത്രിപ്പോളം പോകാൻ നീ നോക്കണത്?
പിന്നെന്താ വഴി നിക്കിനെ രക്ഷിക്കണ്ടേ? ഇത് നടക്കും തോന്നണില്ല. നമുക്ക് തൽക്കാലം ആരെങ്കിലും വിളിച്ചു വരുത്തി കോണി വെച്ച് രക്ഷപ്പെടാം. നിക്കി അവിടെ കിടക്കട്ടെ. എടി ദുഷ്ടകളെ, എന്നെ കൂടെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകും, അല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് വിഷം വെച്ചാവും. പ്ലീസ് 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 പ്ലീസ്. ഞാൻ നോക്കിയിട്ട് ഇനി ഒറ്റ വഴിയുള്ളൂ. എന്തത്, എന്താണെങ്കിലും ആലോചിച്ച് നിൽക്കാതെ അത് വേഗം പ്രയോഗിക്കാൻ നോക്ക്. ആ വഴി എവിടെ നിൽക്കട്ടെ, വേറൊരു വഴി ഞാൻ കണ്ടു. ഇതെന്താ നൂലോ? ഇതും കൂടെ പ്രയോഗിച്ചു നോക്കാം. എനിക്ക് മനസ്സിലായി നിങ്ങളുടെ പ്ലാൻ. ഈ നൂല് തൂങ്ങി താഴെ ഇറങ്ങി രക്ഷപ്പെടാനുള്ള പരിപാടിയാണല്ലേ. എന്നെ അവിടെ ഇട്ടിട്ട് പോവല്ലേ. പ്ലീസ് എന്നെ രക്ഷിക്കൂ, എങ്ങനെയെങ്കിലും രക്ഷിക്കൂ. അല്ലേ, പിന്നെ പിന്നെ എന്തിനാ? അല്ലാതെ ഈ നൂല് വെച്ച് എന്ത് ചെയ്യാനാ? എന്തിനാണെന്ന് എനിക്കറിയില്ല. നിക്കി, നീ ഇതിന്റെ ഹോള് ആ വാതിലിന്റെ കുത്തിയും എങ്ങനെയെങ്കിലും കൊളുത്താൻ പറ്റുമെന്ന് നോക്ക്. അയ്യോ, അത് റിസ്ക് അല്ലേ? റിസ്ക് എടുത്താ നിനക്ക് കൊള്ളാം. ശരി, ഞാൻ ഒന്ന് നോക്കട്ടെ. ഒന്നും കൂടെ നോക്ക് നിക്കി. നൂല് പൊട്ടിപ്പോയല്ലോ, ഇനി എന്ത് ചെയ്യും? നടക്കൂല. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ വഴി എന്നെ നോക്കേണ്ടി വരും. അതെന്താണെന്ന് ചേച്ചി പറഞ്ഞില്ലല്ലോ. എല്ലാരും ഇതേപോലത്തെ സിറ്റുവേഷൻ ചെയ്യുന്ന ലാസ്റ്റ് വഴി. അതെന്താണെന്ന് പറമന്നാര ദേവോ, ഇങ്ങനെ സസ്പെൻസ് ആക്കാതെ. കേരള ഫയർ ഫോഴ്സ്. ദിയ, എടുക്ക് മൊബൈല്, വിളിക്കു. നൂറ്റൊന്നിലെ ദാ ചേച്ചി തന്നെ വിളിച്ചോ. ഫയർ ഫോഴ്സോ? നാണക്കേടല്ലേ. ഫയർ ഫോഴ്സ് വന്ന നാട്ടുകാർ മൊത്തം അറിയും, പിന്നെ ഉള്ള ഇമേജും പോവും. നിനക്ക് ഇമേജ് ആണോ രക്ഷപ്പെടുകയാണോ വേണ്ടത്? അത് രക്ഷപ്പെടുകയാണോ വേണ്ടത്. പക്ഷെ അമ്മേനോടോ അയൽവക്കാരോടോ പറഞ്ഞാ അവര് വന്ന് രക്ഷിക്കൂലേ. അതെ, അതല്ലേ നല്ലത്. അവര് വന്നാലും അവസാനം ഫയർഫോഴ്സിനെ തന്നെ വിളിക്കും. പിന്നെ നിന്റെ സമയം കളയുന്നത് നമുക്ക് തന്നെ വിളിക്കാം. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ. ഇനി ഒന്നും ആലോചിക്കാനില്ല. ഹലോ, കേരള ഫയർഫോഴ്സ് അല്ലേ? ഓ, ഇനി നാട്ടുകാരൊക്കെ അറിഞ്ഞാ നാണക്കേടാവും. പന്ന പാറ്റെ, നീയാണ് ഇതിനെല്ലാം കാരണം. എന്തായി ചേച്ചി? എല്ലാം സെറ്റ്. അവരൊരു അര മണിക്കൂറിനുള്ളിൽ വരും, നമ്മൾ രക്ഷിക്കും. ചേച്ചി ഒരു സംഭവം തന്നെ. ഞാൻ ഏതാ മോതല്? അവരിപ്പെത്തും. ഇനി എന്ത് ചെയ്യും? ഇനി ഒരു ഒറ്റ വഴിയുള്ളൂ. എന്താ അത്തിപ്പാറ അമ്മച്ചേ, കേരള ഫയർഫോഴ്സിന്റെ അടിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ.